ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ തായ്ലൻഡ് വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും കേട്ടോ ഇത്. ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. നമുക്കിന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു, എന്ത് ചെയ്യണം അങ്ങനെയൊന്നും പ്ലാനൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാന് എന്താന്ന് വെച്ചാൽ ഫുക്കറ്റ് പോകാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റ് പോകാമെന്ന് വിചാരിച്ചു. ഫുക്കറ്റ് പത്തോം ബീച്ചായിരുന്നു നമ്മൾ ലൊക്കേഷൻ ഇട്ടത്. ഏകദേശം 200 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പം നമുക്ക് നമ്മളെ നാട്ടിൽ കൂടി പോകുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള മലകളും കുന്നുകളൊക്കെ ഉണ്ട്, ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കരിക്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇറങ്ങി, ഞാൻ ഗാജി ബേബി ഉറങ്ങായതുകൊണ്ട് ഇറങ്ങിയില്ല കേട്ടോ. ഇതിന്റെയൊക്കെ ഉള്ളിലുണ്ടാവില്ല തെങ്ങിന്റെയോ പാമ്പന്റെയോ കാണിക്കാൻ മധുര കോക്കനട്ട്. അങ്ങനെ നമ്മൾ ഫുക്കറ്റ് എത്തിയിട്ടോ, ഏകദേശം 3 മണിക്കൂറുകൊണ്ട് എത്തിയിട്ടോ. അങ്ങനെ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. ഇതാണ് കേട്ടോ പത്തോം ബീച്ച്. പത്തോം ബീച്ച് തായ്ലൻഡിലുണ്ട്, വൺ ഓഫ് ദ ഫേമസ് ബീച്ചാണ്. ഇവിടെ രാത്രി, ഇത് പകലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. രാത്രി ആകുമ്പോഴത്തേനും ഫുള്ള് തിരക്കായിരിക്കും. പിന്നെ ഈ സൈഡിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. നമ്മൾ വന്നേ പാടാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ബീച്ചിന് ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ കയറി പാസ്ത കഴിക്കാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗാജി ബേബിനെ അവിടുത്തെ സ്റ്റാഫ് നോക്കി തരാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ തായ് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനാദ്യമായിട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു റിഫ്രഷിങ് ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാലൊന്ന് വൃത്തിയാക്കി തന്നു. പിന്നെ മസാജൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. അപ്പോഴത്തേനും ഈവനിങ് ആയിരുന്നു. നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം നോക്കിയിട്ട് ഒരു സ്ഥലവും കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. അവിടെ ഒന്നും നിർത്താൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് 10th Street ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗാസി ബേബി ഉറങ്ങായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ. ഗാസി ബേബിൻ്റെ ഉറക്കം കളയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ക്രാബിലേക്ക് തിരിച്ചു പോകണം. പോകുന്നതിന് മുന്നേ ഇവിടെ സൈഡിൽ നിന്ന് ഇടുന്നതിലും ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പത്തോം ബീച്ചിൻ്റെ സൈഡിലുള്ള സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ഒരുപാട് ഫുഡുണ്ട്. മുന്നേ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് വിചാരിച്ചാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അന്ന് കഴിച്ചതൊന്നല്ല ഇന്നുള്ളത്. അപ്പോൾ ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു ബനാന പാൻകേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വിചാരിച്ച് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത ഒരു പാൻകേക്ക് ആയിരുന്നു കേട്ടോ ഇത്. ഇത് അതുപോലേ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോയി കേട്ടോ. ഇന്നലെ നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ. ഇന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് ഇറങ്ങുന്നത്. നമുക്ക് നമ്മളെടുത്ത വണ്ടിയൊക്കെ തിരിച്ചു കൊടുക്കണം. പിന്നെന്താ, നമുക്ക് എന്തെങ്കിലും മേടിക്കാണ്ടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്രാബി ഒന്ന് ഇറങ്ങി കേട്ടോ.
അങ്ങനെ നമ്മളൊരു മാളിൽ വന്നിട്ടോ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്രാബിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റ് കയറാനൊക്കെ ഭയങ്കര സുഖമാണ്. ഗാസി ബേബി ഉള്ളതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് വിളിക്കും കേട്ടോ. ഇതിലോട്ട്